ഓഗസ്റ്റ് മാസത്തിലെ പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയ ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 3 ഹൃദയ ശസ്ത്രക്രിയ ദിനമായി ആചരിക്കുന്നു. 1994 ഓഗസ്റ്റ് 3 ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം ആചരിക്കുന്നു. 1945 ഈ ദിവസം രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ്. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് ഓഗസ്റ്റ് 6 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കുന്നതിനും രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് കൈത്തറി മേഖലയുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം, ക്വിറ്റ് ഇന്ത്യ ദിനം. 1945 ഓഗസ്റ്റ് 9 ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം മുഴക്കി ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. സാമ്രാജ്യത്വത്തെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജനദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ ഓഗസ്റ്റ് 12 യുവജനദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 13 ലോക അവയവദിനം. അവയവദാനത്തിൻ്റെ അനിവാര്യമായ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവയവദാതാക്കളാകാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും ജീവൻ അപകടകരമായ അവസ്ഥകൾ നേരിടുന്നവർക്ക് പ്രത്യാശ പകരുന്നതിനും വേണ്ടിയാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ദേശീയ സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള പരമാധികാര ദിനമായാണ് ഇന്ത്യ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 19 ജീവകാരുണ്യ ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം 2009 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന യുദ്ധങ്ങളിലും വർഗീയ വംശീയ കലാപങ്ങളിലും ക്രൂരമായ അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന നിരപരാധികളും നിരാശ്രയരുമായ മനുഷ്യരുടെ പരിചരണത്തിനും സേവനത്തിനും സമയം കണ്ടെത്തുന്ന മനുഷ്യസ്നേഹികളുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അവർ ഉദ്ഘോഷിക്കുന്ന ഉന്നതമായ സേവന സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. മാനവരാശി സഹസ്രാബ്ദങ്ങൾ കൊണ്ട് അനുഭവങ്ങളിലൂടെ നേറിയ അറിവുകളും ശേഷിപ്പുകളും സംരക്ഷിക്കുന്നതിനാണ് നാട്ടറിവ് ദിനം ആചരിക്കുന്നത്. ഗ്രാമീണ ജനതയുടെ ജീവിത രീതി, കലാപൈതൃകം, ആചാരവിശ്വാസങ്ങൾ തുടങ്ങി നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവിൽ ഉൾപ്പെടുന്നുണ്ട്. ഓഗസ്റ്റ് 25 സംസ്ഥാന ജീവകാരുണ്യ ദിനം. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 സംസ്ഥാന ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി. എല്ലാ വർഷവും ഓഗസ്റ്റ് 28 കേരളത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിക്കുന്നത്. 1963 ജനിച്ച സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ ജന്മദിനസ്മരണയാണ് ഇത്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ധ്യാൻചന്ദ് എന്ന ഹോക്കി മാന്ത്രികനോടുള്ള ആദര സൂചകമായാണ് ധ്യാൻചന്ദ് ജനിച്ച ഓഗസ്റ്റ് 29 ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ജനുവരി 12 ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.